വർണ്ണ വൈവിധ്യങ്ങളുടെയും വികൃതിയുടെയും കുസൃതി തരങ്ങളുടെയും എന്നതിലുപരി കൗതുകങ്ങളും വിരിഞ്ഞിരുന്ന തിരുമുറ്റം. ആലിയ, ആലിയ കുടുംബം, അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിക്കുന്ന ഒരു ചെറിയ വലിയ കുടുംബം. ഈ തിരുമുറ്റത്തിന് മത്സരങ്ങളുടെ വേഷപകർച്ചകളോ ആവേശങ്ങളുടെ പായാരപ്പറച്ചിലുകളോ ഇല്ല. കൊറോണ എന്ന മഹാമാരി ലോകമാകമാനം കീഴടക്കിയപ്പോൾ നവീന ആശയങ്ങളുടെ അകമ്പടിയോടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനരീതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും കൈവന്നു എന്ന് വേണം പറയാൻ. പാഠ്യ പാഠ്യേതര രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ ആലിയയിൽ ഇന്നും ആ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഡോക്യുമെൻ്ററി. കുരുന്നുകളുടെ കിളിക്കൊഞ്ചിലുകളും കുസൃതികളും തിരിച്ചു വരുന്ന ആ നല്ല കാലം നമുക്ക് വിദൂരമല്ല. അതിരുകൾക്കപ്പുറമുള്ള ഒരു ലോകത്തേക്ക് പറന്നു സഞ്ചരിക്കാൻ ഒതുങ്ങും വിധം നമ്മുടെ കുരുന്നുകളുടെയും അധ്യാപകരുടെയും ചെറിയ നേർക്കാഴ്ചയിലേക്ക്. നമസ്കാരം. മലയാളികൾക്ക് എന്നെന്നും ഓർമ്മിക്കാൻ ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ സ്വന്തം ബാബുക്ക. മലയാള പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ ഭാഗമായി ആലിയ ഇംഗ്ലീഷ് സ്കൂളിലെ മലയാളം അധ്യാപിക സുനിത ഗൗരി ഈ കോവിഡ് മഹാമാരി സമയത്തും കുട്ടികൾക്ക് ഓരോ ലെസണും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടെ എങ്ങനെ എത്തിക്കാം എന്നതിൻ്റെ ഭാഗമായി പുതുതലമുറക്ക് പഴയകാല ഗാനങ്ങളെയും ഗാനരചയിതാക്കളെയും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ മലയാള പാഠപുസ്തകത്തിലെ ഒരു ആക്ടിവിറ്റി എന്ന നിലയിലാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട എം എസ് ബാബുരാജിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ഈ ഒരു ആക്ടിവിറ്റി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആലിയ ഒരുക്കുന്ന ഈ ഡോക്യുമെൻ്ററിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. എം എസ് ബാബുരാജ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ബാബുക്ക മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ ഒത്തിരി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഒട്ടനവധി മാപ്പിളപ്പാട്ടുകൾ ഇന്നും വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഗാനത്തിൽ നിന്നും ഏതാനും വരികൾ ഞാൻ എം എസ് ബാബുരാജിന് ആലിയ ഒരുക്കുന്ന ഈ ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായി ആലപിക്കാൻ ശ്രമിക്കുകയാണ്. മണിദീപമേ മക്കേ മദീന നിലാവേ മഖ്ബൂല യാസീൻ മുഹമ്മദ് റസൂലേ ഉദയസ്തമാന ഉപകാര ദീന ഉദഗും പ്രഭാവേ
യോൻ ഹബീബേ മണിദീപമേ മക്കേ മദീന നിലാവേ മഖ്ബൂല യാസീൻ മുഹമ്മദ് റസൂലേ താങ്ക് യു മലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട് കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട് കായലും പുഴകളും കതിരണി വയലിന് കഥവിട്ട് ചിതിക്കും ആ ദേശത്ത് പഴയ തലമുറയ്ക്ക് പരിചിതമല്ലാത്തത് എന്നാൽ പല റിയാലിറ്റി ഷോകളിലൂടെയും മറ്റു പല വേദികളിലൂടെയും പരിചിതമായതുമായ പഴയ തലമുറയ്ക്ക് എന്നെന്നും പ്രിയമുള്ള ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെയെല്ലാം പ്രിയ ഗാന സംവിധായകൻ MS ബാബുരാജിൻ്റെ ഓർമ്മദിനമാണ് ഈ വരുന്ന October 7. സാധാരണയായി മറ്റുള്ള വിദ്യാലയങ്ങളൊന്നും തന്നെ ഈ ഒരു ദിനത്തെ മറ്റുള്ള ദിനങ്ങളെപ്പോലെ ആചരിച്ച് കാണാറില്ല. എന്നാൽ ആലിയ സ്കൂളിലെ അധ്യാപകർ നമ്മുടെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാട്ടിൻ്റെ പാലാഴി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി നമ്മുടെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മഹാനായ സംഗീത സംവിധായകൻ MS ബാബുരാജ് സാറിന് ഒരുക്കുന്ന ആദരം. മനുഷ്യ മനസ്സിനെ വശീകരിക്കാനുള്ള അഭൗമമായ ശക്തിവിശേഷമാണ് പാട്ടിനുള്ളത്. നാടൻപാട്ട് പാരമ്പര്യത്തിൽ തുടങ്ങി സിനിമാ ഗാനശാഖ വരെയുള്ള ജനപ്രിയ സംഗീതത്തിൻ്റെ വളർച്ച മനുഷ്യന് സംഗീതത്തോടുള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത്. സംഗീതത്തെ ജീവിതമാക്കിയ അനവധി പ്രമുഖർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടേത്. തുള്ളലിനോടും കഥകളിയോടും ഒട്ടിനിന്നിരുന്ന നമ്മുടെ സംഗീത പാരമ്പര്യം നമ്മളിന്നും മലയാള ഗാനങ്ങളായി മൂളി നടക്കുന്നു. പ്രതിപാദനായ സംഗീത സംവിധായകൻ, സ്വദേശം കോഴിക്കോട്, മുഴുവൻ പേര് മുഹമ്മദ് സാബിർ ബാബു, പിതാവ് ബംഗാളി സംഗീതജ്ഞനായ ജാൻ മുഹമ്മദ്, മാതാവ് മലയാളിയായ ഫാത്തിമ. ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശ്രുതിമാധുരി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യമായി ഇഴചേർത്തത് അദ്ദേഹമാണ്. ഞാൻ ധന്യ. ഈ വരുന്ന October 7 മലയാളത്തിലെ പ്രശസ്തനായ സംഗീത സംവിധായകനായ ശ്രീ ബാബുരാജിൻ്റെ അനുസ്മരണ ദിനമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ബാബുരാജ് വളരെ അനുശ്വരനായ ഒരു കലാകാരനാണ്. അദ്ദേഹം ചെയ്ത പാട്ടുകൾ അത്രയും ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പാട്ടുകളും അന്നും ഇന്നും എന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ നെഞ്ചിൽ വളരെ മധുരതരമായി തങ്ങി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ 2 വരി ഞാൻ മൂളാം. ബാല്യകാലം ബാബുരാജിന് ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകി. ചെറുപ്പത്തിൽ അനാഥനായതോടെ ട്രെയിനിൽ പാട്ടുപാടി ഉപജീവനം കഴിക്കുന്ന കാലത്താണ് കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരൻ ബാബുരാജിനെ എടുത്തു വളർത്തിയത്. മുതിർന്നപ്പോൾ കുഞ്ഞു മുഹമ്മദ് തൻ്റെ സഹോദരിയെ ബാബുരാജിന് വിവാഹം ചെയ്തു കൊടുത്തു. ചിലമ്പ
മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനുമായിരുന്ന എം എസ് ബാബുരാജ്. ഒക്ടോബർ 7 അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമാണ്. അദ്ദേഹത്തിൻ്റെ 2 വരികൾ ഞാനിവിടെ ആലപിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുന്നവരാണ് വിവേകികളായ മനുഷ്യരെന്ന് നളിനി എന്ന കവിതയിലൂടെ കുമാരനാശാൻ പരാമർശിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലെ ദുരിതങ്ങൾക്കിടയിലേക്കാണ് സാബിർ ബാബുവിനെ വിളിച്ചുകൊണ്ടുപോയി തനിക്ക് കഴിയുന്ന വിധത്തെ സഹായിച്ച് ബാബുരാജ് എന്ന ഗായകനാക്കി മാറ്റിയത്. ബാബുരാജിനെ മാത്രമല്ല, KP ഉമ്മർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ, KT മുഹമ്മദ് എന്നീ പ്രമുഖരായ വ്യക്തികളെയും സഹായിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാക്കി മാറ്റിയത് കുഞ്ഞു മുഹമ്മദ് ക എന്ന ഒരൊറ്റ വ്യക്തിയുടെ കഴിവുകൊണ്ട് മാത്രമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവരെ സഹായിക്കുകയും അവർക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്നത് വിവേകികളായ മനുഷ്യരാണ് എന്നതിൽ കുമാരനാശാൻ എഴുതിയ അന്യജീവനുതകീ സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ എന്ന വരികൾ കുഞ്ഞു മുഹമ്മദിക്കെ സംബന്ധിച്ച് അർത്ഥവത്താണ്. ഞാൻ കൃഷ്ണേന്ദു. മലയാള ചലച്ചിത്ര ലോകത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന സംഗീത സംവിധായകനാണ് MS ബാബുരാജ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സംഗീതത്തിലുണ്ടായിരുന്ന അപാരമായ കഴിവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തെ സംഗീതത്തിലുണ്ടായിരുന്ന കൂട്ടുകെട്ടുമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ 4 വരി പാടാം. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കു ചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ബാബുരാജിനെയും കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും പ്രോത്സാഹിപ്പിച്ച്
പ്രശസ്തിയുടെ പടവുകളിൽ എത്തിച്ചത് കുഞ്ഞി മുഹമ്മദക്ക തന്റെ നിയോഗമായി കാണുന്നു. നിറഞ്ഞ സദസ്സുകൾക്ക് മുൻപിൽ രണ്ടുപേരെയും ചേർത്ത് ഗാനമേളകൾ സംഘടിപ്പിക്കുകയും അവർക്ക് ഒരു വരുമാന മാർഗം ഒരുക്കിക്കൊടുത്തതും കുഞ്ഞി മുഹമ്മദക്കയായിരുന്നു. തങ്ങളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ കുഞ്ഞി മുഹമ്മദക്കയെ അവരും മറന്നില്ല. പറം വിരിച്ചുമായിട്ട് ചൊങ്ങി നടക്കുന്ന ശുചിത്വം നമുക്കുണ്ടു നാട്ടിലേ, കഥയെന്നെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. പറം വിരിച്ചുമായിട്ട് ചൊങ്ങി നടക്കുന്ന ശുചിത്വം നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്നെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലമെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലയിൽ ചെന്ന് കിടക്കണ നമ്മുടെ വേലി വരുന്നതും കല്ലാണ്. വീട്ടിലമെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലയിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേല വരുന്നതും കല്ലാണ്. കണ്ണീരും വീട ചൊല്ലും പാതിലേ, കനമേറും മീസാൻ കല്ലും മണ്ണും മാതിന് മേലെ, മറമാടും കാബർ ബാഹും ജോറിലേ, മറമാടും കാബർ ബാഹും ജോറിലേ. നമസ്കാരം. എം എസ് ബാബുരാജ് മാസ്റ്റർ എന്നും ബാബുക്ക എന്നും അറിയപ്പെടുന്ന മുഹമ്മദ് സാബിർ ബാബുരാജ് എന്ന അദ്ദേഹം മലയാള ഗാനത്തിൻ്റെ ഒരു പ്രശസ്ത ഗായകൻ കൂടിയാണ്. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങളാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. ഒരു നിയോഗം പോലെ ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറും കുഞ്ഞി മുഹമ്മദക്കയുടെ സഹോദരിമാരെ വിവാഹം ചെയ്തു. ഒരു നിയോഗം പോലെ കുഞ്ഞി മുഹമ്മദക്ക ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെ മലയാള ഗാനമേഖലയിലേക്ക് ലഭിക്കില്ലായിരുന്നു. മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനായിരുന്നു എം എസ് ബാബുരാജ് സാർ. ബാബുക്ക എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ഓമനിക്കാത്ത മലയാളികളില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമാണ് ഞാനിന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. സുരുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുരുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുരുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീരനീക്കി ജാലമെറിയുവതെന്തിനോ, ജാലക ശീല നീക്കി ജാലമെറിയുവതെന്തിനോ. ഞാൻ നിദാ മെഹബിൻ, 7th ക്ലാസ്. ഇന്ന് ലോക ബാബുരാജ് അനുസ്മരണ ദിനമാണല്ലോ. എല്ലാവർക്കും അറിയാലോ നമ്മുടെ മലയാള നാട്ടിന് ഏറെ അഭിമാനമായ ഈ ദിനത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി 4 വരി ഗാനം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുകയാരേ, പ്രേമ പൂജ പുഷ്പവുമായി നീ
ആദ്യകാലങ്ങളിൽ കോഴിക്കോട് ടി അബൂബക്കറിൻ്റെ യങ് മെൻസ് ക്ലബിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ കൂടെ ഗാനമേളകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ബാബുരാജ് സംഗീത ലോകത്ത് ശ്രദ്ധേയനായത്. പിന്നീട് നാടകങ്ങളുടെ സംഗീത സംവിധായകനായി. കണ്ടം വെച്ച കോട്ട്, നമ്മളൊന്ന്, വെള്ളപ്പൊക്കം, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നു. മലയാളികളും മലയാള സിനിമയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച സംവിധായകനാണ് MS ബാബുരാജ്. അദ്ദേഹം നിര്യാതനായിട്ട് 42 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് അതിശയോക്തിയാണ്. ബാബു സാറിൻ്റെ വരികളിലൂടെ പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീതികളിൽ വേണോതും ആട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീതികളിൽ വേണോതും ആട്ടിടയൻ. പ്രാണസഖി ഞാൻ പി ഭാസ്കരൻ്റെ തിരമാല എന്ന ചിത്രത്തിൽ വിമൽകുമാർ എന്ന സംഗീത സംവിധായകൻ്റെ സഹായിയായിട്ടാണ് സിനിമയിൽ എത്തിയത്. എൻ്റെ പേര് ഫിദാം ഹബി, ഫിഫ്ത് ക്ലാസ്. ഇന്ന് ബാബുരാജ് അനുസ്മരണ ദിനം. അദ്ദേഹത്തിൻ്റെ നാലു വരി ഗാനം ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനണി നിറയെ, കരയല്ലേ കൽബിൻമണിയെ കൽക്കണ്ട കനിയല്ലേ. ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേണി നിറയെ, കരയല്ലേ കൽബിൻമണിയെ കൽക്കണ്ട കനിയല്ലേ. അരിമുല്ല പൂവാളപ്പില പടച്ചവൻ വിരിയിച്ച പൂമലരല്ലേ, കരളിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത മിന്നാമിനിങ്ങിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയത്. ഞാൻ രശ്മി. മലയാള സിനിമ എന്നും കൈകൂപ്പി തൊഴുന്ന, പകരക്കാരനില്ലാത്ത സംഗീത സംവിധായകൻ, അതെ, MS ബാബുരാജ്. എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുടെ ഒരു നിലവറ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ചില വരികളിലൂടെ. ചിത്രം ഭാർഗവി നിലയം. വാസന്ത പഞ്ചലി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു, വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിലിൽ കണ്ണും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചലി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു, വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിലിൽ കണ്ണും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. മൈ നെയിം ഈസ് ഫാത്തിമ സഫാ ബീബി, സ്റ്റഡി ഇൻ 7th സ്റ്റാൻഡേർഡ്. ഇന്നെൻ്റെ കരളിനെ പൊന്നണി പാടത്തൊരു പിന്നാരപ്പനം തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പ
ഒരു പഞ്ചാരപ്പനം തത്ത പറക്കുന്നു പുത്തരാം കിരാവുകൾ പൂങ്കതിരൊടിഞ്ഞപ്പോ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവെച്ചു പുത്തരാം കിരാവുകൾ പൂങ്കതിരൊളിഞ്ഞപ്പോ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവെച്ചു എന്റെ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ചവെച്ചു കതിരൊക്കെ കിളി തിന്നാൻ പതിരൊക്കെ നാൻ തിന്ന മതി എന്റെ കൽവിളിപ്പോൾ ആനന്ദം അത് മതി എന്റെ കൽവിളിപ്പോൾ ആനന്ദം ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു കുഞ്ഞാരപ്പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു രണ്ടു പതിറ്റാണ്ട് മലയാള സിനിമാ സംഗീത ലോകത്ത് അദ്ദേഹം മികച്ച സംഭാവനകൾ കാഴ്ചവെച്ചു. ഈ കാലയളവിൽ ആ അനുഗ്രഹീതനിൽ നിന്നും മലയാളിക്ക് ലഭിച്ച ഈണങ്ങൾ നിത്യഹരിതങ്ങളാണ്. ഞാൻ മുഫീദ. മലയാളികൾ എക്കാലവും ഓർക്കുന്ന ഒരു പിടി മധുരഗാനങ്ങൾ സമ്മാനിച്ച നമ്മളിലൂടെ ജീവിച്ച് കടന്നുപോയ ഒരു സാധാരണ സംവിധായകനായിരുന്നു MS ബാബുരാജ്. അദ്ദേഹത്തിന്റെ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവാനത്തിലും പടച്ചവൻ വിരിച്ച പൂമലരല്ലേ അഴകിൻ്റെ പൂന്തൊപ്പിലാട വന്നൊരു മയിലല്ലേ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ ഞാൻ അതിനാൻ പിസി. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് MS ബാബുരാജിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1921, മരണം 1978. അദ്ദേഹം ഒരു പ്രശസ്തനായ ഗായക രചയിതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തമായ ഗാനങ്ങളുണ്ട്. മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനായിരുന്നു MS ബാബുരാജ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളികൾ വിസ്മരിക്കാതെ എന്നും ഓർക്കുന്നു. പി ഭാസ്കരൻ്റെ രചനയിൽ MS ബാബുരാജ് ഈണം നൽകിയ കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ ഇന്നെൻ്റെ കരളിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കുഴലും കൊണ്ടോടി വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കുഴലും കൊണ്ടോടി വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു യേശുദാസിനെ കൊണ്ട് ആദ്യമായി ഒരു ഹിറ്റ് ഗാനം പാടിച്ചതും എസ് ജാനകിയുടെ ശബ്ദം കണ്ടെത്തിയതും ബാബുരാജായിരുന്നു. മലയാളികൾ എന്നും മൂളി നടന്നിരുന്ന അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ സംവിധായകൻ മൺമറഞ്ഞു പോയിട്ട് 42 വർഷങ്ങൾ തികയുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിട്ടും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ജീവിക്കുന്നു നമ്മളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഈരടികളിലൂടെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അലിയാര കല്യാണ പുതുമച്ചെല്ലാൻ എന്ന ഗാനത്തിലെ 4 വരികൾ കേൾക്കാം. അലിയാര കല്യാണ പുതുമച്ചെല്ലാൻ മലർമുത്ത ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരിമുല്ലപ്പുതുബിവി ഉടുത്തൊരുങ്ങി അതിർപ്പങ്ങൾ പറഞ്ഞാലങ്ങൊടുങ്ങയില്ല ഒടുങ്ങയില്ല അലിയാര കല്യാണ പുതുമ ചൊല്ലാൻ
മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനായിരുന്നു എം എസ് ബാബുരാജ്. പൊതുവായ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് സാബിർ ബാബുരാജ് എന്നാണ്. 1978 ഒക്ടോബർ 7 40-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ഗാനവുമായി അമൻ ഇറ നിങ്ങളുടെ മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗാനം രാമു കാര്യാട്ടിൻ്റെ ദ്വീപ് എന്ന ചിത്രത്തിലെ കടലേ നീലക്കടലേ എന്നതാണ്. 100-ലധികം ചിത്രങ്ങളായി 600-ഓളം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നു. ഞാൻ നസീബ. പാട്ടിലും ഹാർമോണിയത്തിലും തബലയിലും അസാമാന്യമായ കഴിവ് തെളിയിച്ച, മലയാളികൾക്ക് എന്നെന്നും ഓർമ്മിക്കാവുന്ന ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ സ്വന്തം എം എസ് ബാബുരാജ്, അദ്ദേഹം എഴുതിയ വരികളിലൂടെ. മണിദീപമേ മക്കേ മദീന നിലാവേ മഖ്ബൂലയാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ. മണിദീപമേ മക്കേ മദീന നിലാവേ മഖ്ബൂലയാസീൻ മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദകും പ്രഭാവേ ഉടയോൻ ഹബീബേ. താങ്ക് യു. 1970 ശേഷം ബാബുരാജിൻ്റെ ജീവിതം തകർച്ചയുടെ വക്കിലായിരുന്നു. അമിതമായ മദ്യപാനം അദ്ദേഹത്തെ രോഗിയാക്കി. അവസാനകാലം അദ്ദേഹത്തെ ആരും നോക്കിയില്ല. ഒടുവിൽ 1978 ഒക്ടോബർ 7 തൻ്റെ 87-ാം വയസ്സിൽ ചെന്നൈയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം നാട്ടിലെത്തിച്ച് അടുത്തുള്ള പള്ളിയിൽ സംസ്കരിച്ചു. ബാബുരാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുബാബുക്കയുടെ 42-ാം ചരമദിനമാണ് ഇന്ന്. അവിടുന്ന് നമ്മെ വിട്ടിപ്പിരിഞ്ഞിട്ട് 42 വർഷം പിന്നിട്ടാലും അവിടുത്തെ ഈരടിയുടെ അലയലികൾ ഇന്നും ജനഹൃദയങ്ങളിൽ അലയടിക്കുന്നു. ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ രണ്ടുപേരി അകലോകാരണമുത്തൊളി യാറസൂലേയെന്നും ആദിജ്യോതി പൂരണമുത്തൊളി യാറസൂലേ അകലോകാരണമുത്തൊളി യാറസൂലേയെന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാറസൂലേ. ഒരു പുഷ്പം മാത്രമെന്ന പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിത അഗ്രഹ. എല്ലാ മഹാരോഗങ്ങളെയും മാറ്റാനുള്ള കഴിവ് സംഗീതത്തിനുണ്ട് എന്നാണ് പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാവരുടെയും അഭിപ്രായം. അത് വെറുമൊരു അഭിപ്രായം മാത്രമല്ല, അങ്ങനെ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രം അതിന് ധാരാളം തെളിവുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു പ്രതിഭാധനനായ സംഗീതജ്ഞനായിരുന്നു. സംഗീതത്തിൽ അപാരമായ പാണ്ഡിത്യമുള്ള ഒരു സംഗീത സംവിധായകനായിരുന്നു മുഹമ്മദ് സാബിർ ബാബുരാജ് എന്ന എം എസ് ബാബുരാജ്.
1940-78 കാലഘട്ടങ്ങളിലെ അക്കാലത്തെ എന്നല്ല എക്കാലത്തെയും മികച്ചതും അത്യപൂർവം ഭാവഗാനങ്ങൾ നമ്മൾ മലയാളികൾക്കായി സംഭാവന ചെയ്ത ഒരു പ്രതിഭാനനൻ കൂടിയാണ് എം എസ് ബാബുരാജ്. അദ്ദേഹത്തെക്കുറിച്ച് ആ മനുഷ്യൻ ഇദ്ദേഹമായിരുന്നു എന്ന പേരിൽ കെ ടി മുഹമ്മദ് തയ്യാറാക്കിയ ഒരു അനുസ്മരണ കുറിപ്പാണ് കേരള സർക്കാരിൻ്റെ 6-ാം ക്ലാസ്സിലെ പാട്ടിൻ്റെ പാലാഴി എന്ന പാഠഭാഗം. അത് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്ന ആശയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഒരു കൊറോണ പ്രതിസന്ധിയിലും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് മാർച്ച് മുതൽ നമ്മളെല്ലാവരും ഞാനുൾപ്പെടെയുള്ള അധ്യാപികമാരും അധ്യാപകരും കുട്ടികളുമെല്ലാം തന്നെ വീടുകളിലാണ്. എങ്ങനെ അത് കുട്ടികളിലേക്ക് എത്തിക്കാമെന്നുള്ള ആശയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ഇതൊരു ഓൺലൈൻ ഡോക്യുമെൻ്ററി ആക്കി മാറ്റിക്കൂടാ. ആ ആശയത്തെ സ്വമേധയാ ഞാൻ സ്വീകരിക്കുകയും അതിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. എല്ലാ രക്ഷിതാക്കളും എല്ലാ അധ്യാപകരായ എൻ്റെ സഹപ്രവർത്തകരും അതിനോടൊപ്പം തന്നെ കുട്ടികളും തന്നെ ഇതിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും വലിയ വിജയം. അതിനായി ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായ ശ്രീ മജീദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഡോക്യുമെൻ്ററി ഇതുവരെ എത്തിക്കാനായി സാധിച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ രക്ഷിതാക്കളും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നതിന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ധാരാളം പ്രതിഭാധനരായ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മറ്റു പല വ്യക്തിത്വങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആലിയ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളോ അധ്യാപകരോ ഒന്നും തന്നെ ശാസ്ത്രീയമായ സംഗീതം അഭ്യസിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ എത്രത്തോളം ഉൾക്കൊണ്ട് പാടാൻ കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയില്ല. നിങ്ങളാണ് അത് കേൾക്കേണ്ടത്, നിങ്ങളാണ് അത് ഉൾക്കൊള്ളേണ്ടത്, നിങ്ങളാണ് അത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒപ്പം കുട്ടികൾ തന്നെ കണ്ടെത്തുകയും അവർ പാടി വീഡിയോ ആയി അയച്ചു തരികയാണ് ചെയ്തത്. ബാക്കിയുള്ള പാഠഭാഗങ്ങളെയെല്ലാം ഡോക്യുമെൻ്ററിയായി ഉൾപ്പെടുത്തി അതേപോലെ തന്നെ പാഠപുസ്തകത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ആശയത്തെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു ഉദ്യമത്തിലൂടെ എന്നോട് സഹകരിച്ച എൻ്റെ പ്രിൻസിപ്പാൾ, കൂട്ടുകാരായ എൻ്റെ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ഡോക്യുമെൻ്ററി പൂർണ്ണമായും മൊബൈലിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൂടി നിങ്ങളോട് അറിയിക്കുന്നു. അതിനുവേണ്ടി പൂർണ്ണമായും പിന്തുണ ചെയ്തത് എൻ്റെ തന്നെ സഹപ്രവർത്തകയും ഫ്രണ്ടുമായ ഷൈല മിസ്സാണ്. ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണം നടക്കുന്നതിലേക്ക് ക്യാമറയുമായി സധൈര്യം മുന്നോട്ട് വരികയും അതിലെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ പൂർണ്ണമായും ചെയ്ത് എന്നെയധികം വളരെയധികം സഹായിച്ചതിന് ഷൈല മിസ്സിനോട് ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും അലി അംഗ്ലി സ്കൂളിൻ്റെയും അകമഴിഞ്ഞ നന്ദി. നമസ്കാരം.